ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു എഗ് ബ്രെഡ് പോളയാണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനൊരു 4 മുട്ട ഇവിടെ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇനി ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാൻ ചെറുതാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക് പാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിന് ചൂടായി വരുമ്പം ഇതിലോട്ടായിട്ട് 3 ഓണിയനെ ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് കുറച്ച് സമയം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു 4-5 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിവിടെ ഒന്ന് വയന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടായിട്ട് നമുക്കൊരു 1 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3 മീഡിയം സൈസ് പച്ചമുളക് ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ടുള്ളതും കൂടെ. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ കുറച്ച് സമയം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് വയന്ന് വന്നാൽ ഇനി ഇതിലോട്ടായിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂണ് അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം നല്ലപോലെ എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറുന്നതിനായിട്ട് കുറച്ച് സമയം കൂടെ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുള്ള മുട്ടയും കൂടെ ഇനി ഇതിലോട്ടായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ വീണ്ടും നല്ലപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു സമയത്ത് മസാലേൻ്റെ ഉപ്പൊക്കെ നോക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടായിട്ട് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഗരം മസാല എല്ലാ ഭാഗത്തോട്ട് എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഏറ്റവും അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ പോളക്ക് വേണ്ടിയിട്ടുള്ള ഈ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സി ജാറിലോട്ടായിട്ട് 4 മുട്ട ഒടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 6 സ്ലൈസ് ബ്രെഡ് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 കപ്പ് അളവിൽ പാലും കൂടെ നമുക്ക് ഇതിലോട്ടായിട്ട് ചേർക്കാം. 3 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഇതിനി നമുക്ക് നല്ലപോലെ നടിച്ചെടുത്തിട്ട് വരാം. പോളക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ മറ്റൊരു പാത്രത്തിലോട്ടായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക് പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ചേർക്കാം. ഇനി ബാറ്റർ ചേർത്ത് കൊടുക്കാം. ബാറ്ററിൻ്റെ ഒരു പകുതി പോർഷനാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊരു 1-2 മിനിറ്റ് നമുക്ക് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇതിലോട്ട് മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ 2 മിനിറ്റ് കഴിഞ്ഞ് ഇത് തുറന്നപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എഗ് മസാല ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം. ഈ മസാല ഇതിൻ്റെ എല്ലാ ഭാഗത്തോട്ടായിട്ടും ചേർക്കാം. മസാല ചേർത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പോർഷന് ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ മസാലയൊക്കെ നല്ലപോലെ കവർ ചെയ്തിട്ട് എല്ലാ ഭാഗത്തോട്ടായിട്ടും ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചെറുതാക്കിയിട്ട് മുറിച്ചിട്ടുള്ള മല്ലിയില വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ സ്ലൈസാക്കി മുറിച്ചെടുത്തിട്ടുള്ള 3-4 പീസ് എഗ്ഗും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയിലയും എഗ്ഗും ഇതേപോലെ എല്ലാ സൈഡിലോട്ടായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെക്കാം. എന്നിട്ടൊരു 15 മുതൽ 20 മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്നിട്ടുണ്ട്. ഈ ഒരു പോള നമുക്കിവിടെ നല്ലപോലെ തന്നെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ മുട്ടയും ബ്രെഡും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പോളയാണിത്. മുട്ടയും ബ്രെഡും കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ നിങ്ങളിത് പറ്റുകയാണെങ്കിൽ വീട്ടിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാട്ടോ. ഇൻഷാല്ലാ അപ്പോൾ മറ്റൊരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.